ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ് അപ്പാൾ. എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വയം ബാലൻസ് ചെയ്ത് നിർത്താനാവുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു സെൽഫ് ബാലൻസിങ് ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു ഇത്. ഇത് കണ്ടുപിടിച്ചതോ ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ലൈഗർ മൊബിലിറ്റി. ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറേയധികം ആളുകൾ ചോദിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയായിരുന്നു. ഒന്നാമത്തെ എന്നത് ഇതിൽ എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചതെന്നും, രണ്ടാമത്തത് വണ്ടി ചരിയാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഇത് വളവിൽ നിന്നൊക്കെ കോർണർ കട്ട് ചെയ്തത് എന്നുള്ളതുമൊക്കെ ആയിരുന്നു. ഇതിനുള്ളതും വാഹനത്തിൻ്റെ കൂടുതലായിട്ടുള്ള സ്പെക്സുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ വാഹനത്തിൻ്റെ പ്രൈസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരം ടെക്നോളജിപരമായ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സെൽഫ് ബാലൻസിങ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പുറകിലായി രണ്ട് സൈഡുകളിലും വാഹനം ചരിയുന്നതിനനുസരിച്ച് താഴുകയും ഉയരുകയും ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ കാണുവാനായിട്ട് സാധിക്കും. ഇത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ രണ്ട് വസ്തുക്കളാണ് ഇതിൻ്റെ സെൻസറുകൾ എന്ന് പറയുന്നത്. സ്കൂട്ടറിൻ്റെ ചലനത്തിനനുസരിച്ച് ഏത് സൈഡിലേക്കാണ് ചരിയുന്നത് എന്ന് തിരിച്ചറിയുന്നത് ഈ സെൻസറുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ സെൻസറുകൾക്ക് പറയുന്ന പേരാണ് ജൈറോസ്കോപ്പ് സെൻസറുകൾ. ഈ സ്കൂട്ടർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ജൈറോസ്കോപ്പ് സെൻസറുകൾ സിഗ്നലുകൾ പാസ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലുള്ള മോട്ടോറുകൾ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുകയും തൽഫലമായി സ്കൂട്ടർ നേരെ നിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ടുള്ള എല്ലാവരുടെയും സംശയമാണ് ഈ ഒരു സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ വലിയ വലിയ വളവുകൾ, ചുരം അങ്ങനെയുള്ള സ്ഥലത്തെത്തുമ്പോൾ കോർണർ വീശുവാൻ സാധിക്കുമോ, വാഹനം ചരിയാത്ത ഒരവസ്ഥ വരുമ്പോൾ അപകടം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പക്ഷേ ഈ ഒരു സെൽഫ് ബാലൻസിങ് ടെക്നോളജി ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യുവാനും അല്ലാത്തപ്പോൾ ഓഫ് ചെയ്യുവാനും സാധിക്കുന്നതാണ് എന്നാണ് ലിഗർ മൊബിലിറ്റി അവകാശപ്പെടുന്നത്. അതായത് നമുക്ക് പ്രധാനമായും ആവശ്യം വരുന്ന ട്രാഫിക് ബ്ലോക്കുകൾ, കുറച്ച് റിസ്കി ഏരിയകൾ, ഉദാഹരണത്തിന് ചെളി കൂടിയ സ്ഥലങ്ങൾ, ചരൽ ഏരിയകൾ, ഇങ്ങനെയുള്ള ഏരിയകളിൽ കൂടി പോകുമ്പോൾ മാത്രം ഈ ഒരു ടെക്നോളജി ഓൺ ചെയ്യുകയും അല്ലാത്തപ്പോൾ ഓഫ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മാത്രമല്ല 7 കിലോമീറ്ററിന് മുകളിലേക്കുള്ള ഒരു സ്പീഡിൽ ഒരു കാരണവശാലും ഓട്ടോ ബാലൻസിങ് മോഡ് ആക്ടിവേഷൻ ആകുകയില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ രണ്ട് വേരിയൻറ്റുകളിലാണ് ലഭിക്കുന്നത്. ലിഗർ എക്സ്, ലിഗർ എക്സ് പ്ലസ് എന്നിങ്ങനെയാണ് ആ വേരിയൻറ്റുകൾ. 2.5 കിലോവാട്ട് ബെൽട്രൈ മോട്ടോറിൽ വരുന്ന രണ്ട് വേരിയൻറ്റുകളുടെയും ഒറ്റ ചാർജിൽ ലഭിക്കുന്ന റേഞ്ച് എന്നത് ലിഗർ എക്സിന് 60 കിലോമീറ്ററും ലിഗർ എക്സ് പ്ലസിന് 100 കിലോമീറ്ററുമാണ്. ടോപ്പ് സ്പീഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് വേരിയൻറ്റുകൾക്കും 65 കിലോമീറ്റർ പെർ അവറാണ് വരുന്നത്. പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ലിഗർ എക്സിന് 90,000 X ഷോറൂം പ്രൈസാണ് വരുന്നത്. ലിഗർ എക്സ് പ്ലസിൻ്റെ പ്രൈസ് ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഇനിയും റിവീൽ ചെയ്യാനുണ്ട്. അത് വരികയാണെങ്കിൽ ഈ ഒരു ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതുപോലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടുതലായും ഉപകാരപ്പെടുക ലേഡീസിനും കാലിന് നീളം കുറവുള്ളവർക്കും പ്രായമായവർക്കും കാലിന് സ്വാധീനക്കുറവുള്ളവർ ഇവർക്കൊക്കെ ആയിരിക്കും. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും വരുന്നുണ്ട്, അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.